ഇന്നത്തെ ഒരു പ്രധാന വാർത്തയിലേക്കാണ് അടുത്തതായി ബന്ധു നിയമന വിവാദം. മന്ത്രി കെ ടി ജലീൽ നാളെ ഹൈക്കോടതിയെ സമീപിക്കാനിരിക്കെ ഇന്ന് പുറത്തുവന്ന ഫയൽ രേഖകൾ, അത് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഇതിൽ ഉണ്ടായിട്ടുണ്ടോ, അത്തരമൊരു ചോദ്യം ഉയർത്തുന്നു, ചില സൂചനകൾ നൽകുന്നു. അപ്പോൾ ഇന്ന് പുറത്തുവന്ന ഈ വിവരങ്ങൾ അടിസ്ഥാനമാക്കി ഇന്നത്തെ വാർത്തയിലെ വാർത്തയിലേക്ക് നമുക്കൊന്ന് പോകാം. ക്രിസ്റ്റീന ചെറിയാൻ. മന്ത്രി കെ ടി ജലീൽ നടത്തിയ വിവാദ ബന്ധു നിയമനം മുഖ്യമന്ത്രിയുടെ അറിവോടെ എന്നതിന് തെളിവുകൾ പുറത്ത്. നിയമന യോഗ്യതയിൽ ഇളവ് വരുത്തിയ ഫയലിൽ മുഖ്യമന്ത്രി ഒപ്പിട്ടു. ഫയലിൽ ഒപ്പുവെച്ചത് 2016 ഓഗസ്റ്റ് 9 മുഖ്യമന്ത്രിയുടേത് കുറ്റകരമായ അനാസ്ഥയെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കെ ടി ജലീൽ സൂപ്പർ പി ബി അംഗമെന്ന ബിജെപി മുഖ്യമന്ത്രി തീരുമാനമെടുക്കേണ്ട സമയമായിട്ടില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ലോകായുക്ത വിധിക്കെതിരെ കെ ടി ജലീൽ നാളെ ഹൈക്കോടതിയിലേക്ക്. ബന്ധു നിയമനമെന്ന് ലോകായുക്ത കണ്ടെത്തിയ കെ ടി അദീപിന്റെ ഡെപ്യൂട്ടേഷൻ നിയമനം, അത് മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്നാണ് ഇന്ന് പുറത്തുവന്ന രേഖകൾ നൽകുന്ന സൂചന. നിയമന യോഗ്യതയിൽ ഇളവ് വരുത്താനുള്ള ഫയലിൽ മുഖ്യമന്ത്രി ഒപ്പിട്ടത് 2016 ഓഗസ്റ്റ് 9 തീയതി. മന്ത്രി കെ ടി ജലീലിന്റെ ബന്ധുവായ കെ ടി അദീപിനെ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിൽ ജനറൽ മാനേജറായി നിയമിച്ചത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നിയമനം ലഭിക്കാൻ ആവശ്യമായ യോഗ്യതകളിൽ ഇളവ് നൽകണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഫയലിൽ മുഖ്യമന്ത്രി ഒപ്പുവെച്ചിരുന്നു. 2016 ഓഗസ്റ്റ് 9 തീയതിയാണ് മുഖ്യമന്ത്രി ഫയലിൽ ഒപ്പുവെച്ചത്. യോഗ്യതകളിൽ ഇളവ് നൽകുന്നതിന് മന്ത്രിസഭാ യോഗം തീരുമാനമെടുക്കേണ്ട ആവശ്യമില്ലെന്ന് ഫയലിൽ ഒപ്പുവെച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറയുന്നു. മന്ത്രി കെ ടി ജലീലിന്റെ ബാങ്ക് ഉദ്യോഗസ്ഥനായ ബന്ധു കെ ടി അദീപിനെ കോർപ്പറേഷനിൽ ജനറൽ മാനേജറായി നിയമിക്കാൻ യോഗ്യതകളിൽ ഇളവ് വരുത്തിയെന്ന് ലോകായുക്ത നേരത്തെ കണ്ടെത്തിയിരുന്നു. കോർപ്പറേഷൻ ആവശ്യപ്പെടാതെ മന്ത്രി നേരിട്ടിടപെട്ട് ബന്ധുവിന് നിയമനം ലഭിക്കാൻ വേണ്ടി മാത്രമായി യോഗ്യതകളിൽ മാറ്റം വരുത്തിയെന്നായിരുന്നു കണ്ടെത്തൽ. കെ ടി ജലീലിന് മന്ത്രിസ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും അതിനാൽ മുഖ്യമന്ത്രി തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രിയോട് ലോകായുക്ത നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇതുവരെ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. സഹിനാറ്റണി 24 കൊച്ചി.